നമ്മളെ ജമ്മുവിലേക്കുള്ള യാത്രയല്ല കേട്ടോ, ഉദ്ധംപൂരേക്കാ പോകുന്നത്. ഇപ്പോ നമ്മൾ പഞ്ചാബ് നിന്ന് നേരെ അമൃത്സറിന്ന് നേരെ പത്താംകോട്ട് വന്നു, പത്താംകോട്ട് നിന്ന് നേരെ ജമ്മു ഓടി കേട്ടോ. റോഡെല്ലാം വളരെ പെശക്കാണ്, എത്തിച്ചടിച്ച് വിടാനൊന്നും പറ്റില്ല. 450 കിലോമീറ്റർ പോകാനേ ഉള്ളു, പക്ഷേ കാണിക്കുന്ന 6 മണിക്കൂർ 7 മണിക്കൂറെല്ലാം റോഡ് ഭയങ്കര മോശമാണ്. ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹെയർപിൻ്റെ കാര്യമൊക്കെയാണ്, മലകളെല്ലാം അങ്ങ് ദൂരത്ത് കാണാം. പോന്ന വഴിയിൽ നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മീ ഞാൻ എടുത്തു നോക്കാം കേട്ടോ. ഇനി ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കില്ല, നമ്മൾ പോകുന്ന വഴികളായിരിക്കും ഇനിയില്ല വീഡിയോസിൽ കാണാൻ രസം. അപ്പൊ ഞാൻ മാക്സിമം പോന്ന വഴികളെല്ലാം കവർ ചെയ്യാം. ഇങ്ങോട്ടല്ലേ മറ്റേ ഗോതമ്പിന്റെ സാധനം കണ്ട, ഗോതമ്പ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സാധനം ഈ പുല്ലില്ലേ നമ്മുടെ കച്ചി, അതവർ പൊടിക്കും. ഒരു മെഷീൻ വെച്ച് പൊടിച്ചിട്ട് ചാക്കിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ രാത്രിയുള്ള ലോറി കുറേ കൊണ്ടുപോകണം, ട്രാക്ടറിലും ലോറിയിലും ഫുൾ ഓവർലോഡായിരിക്കും, അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. എന്താ ചെയ്യുന്നത് അറിയില്ല, പശുവിന് കൊടുക്കാനായിരിക്കും. ഇഷ്ടംപോലെ ആർമീൻ്റെ വണ്ടിയാണ് കേട്ടോ, ഫുൾ ആർമിക്കാരന്നെയാണ്. വഴിയെല്ലാം ഫുള്ള് പാച്ച് വർക്കാണ്, പിന്നെ വേണെ കത്തിച്ചിളക്കി പോവാം, പക്ഷേ വലിയ കാര്യമൊന്നുമല്ല. വണ്ടിയെല്ലാം കിടന്ന വെള്ളം കടകട കട കടകട. ഫുള്ള് നെല്ല് ഗോതമ്പ് ഇവിടെ അരിയെല്ലാം ഉണ്ട് കേട്ടോ. പണിയെടുക്കായിരുന്നു, വൈകുന്നേരം വരെ പണിയെല്ലാം തീർത്ത് ഇറങ്ങിയതാ. നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, ആരെയും വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോസ്റ്റ് പെയ്ഡ് സിം എടുത്താൽ മതി. ഞാൻ ഇന്ന് രാവിലെ എടുത്തു, കറക്റ്റ് ജമ്മു ബോർഡർ കയറിയവിടെ തന്നെ റേഞ്ച് പോയി. ഗൂഗിൾ പേ ഒന്നും വർക്കാകുന്നില്ല, കയ്യിലാണ് പൈസ ഇല്ല, ആകെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ തന്നെ സൈഡാക്കി സിം എടുത്തു. കാഴ്ചകളില്ല കേട്ടോ, അപ്പൊ ഇനി അങ്ങോട്ട് നമ്മളെ യാത്ര ഫുള്ള് ഈ വിവാഹത്തിലുള്ള വില്ലേജസ് കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ടെല്ലാം ചെയ്യാം. നെറ്റ്വർക്കിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ട്, നെറ്റ്വർക്ക് ഉള്ള സമയത്താണ് ഞാൻ എന്തായാലും അന്നൊന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡെസ്റ്റിനേഷനെക്കാട്ടിൽ നല്ലത്. ഇവിടെ പോകുന്ന വഴിയാണ് ഏറ്റവും ബെസ്റ്റ്, അതിൽ കാണാൻ കിട്ടുന്ന നേരിട്ട് കാണുന്ന ഒരു വൈബ് കിട്ടുമെങ്കിലും മാക്സിമം ഞാൻ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. പോകുന്ന വഴി സൈഡെല്ലാം വലിയ ഒക്കെ കേട്ടോ. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാനാണെങ്കിൽ വണ്ടി സൈഡാക്കി ജസ്റ്റ് കാണിക്കാം. പോകുന്ന വഴിയെല്ലാം സൈഡെല്ലാം ചെറുങ്ങനെ ഹെയർ പിന്നും കൊക്കെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ വന്ന കേട്ടോ, ഇത് ഏതോ നദിയാണ്, സംഭവം ഇപ്പം വെള്ളമൊന്നുമില്ല, ഫുള്ള് ഡ്രൈ ആയി കിടക്കുവാണ്. ഇനിയിപ്പോൾ കുറച്ച് ചൂടിലാകുമ്പോഴത്തേക്ക് മഞ്ഞൾ ഒരുക്കി വെള്ളം വരാൻ തുടങ്ങും കേട്ടോ. നിറച്ച് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വണ്ടി സെറ്റ്, ടയർ മാറ്റിയാൽ പിന്നെ
വേറെ പേടിക്കാനൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ലോറിയെല്ലാം കേറി പോന്നാണ്ടോ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് 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 കേറി പോണത് ഫുള്ള്. എന്തായാലും നൈസായിരിക്കും. മുന്നോട്ട് 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 പോയി നോക്കാം. ചായ കുടിക്കാൻ ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ കട്ടൻ ചായ വെക്കണം. ഈ ലോറിക്കാരൊക്കെ വലിമുട്ടുമ്പോ അടിയുടെ എല്ലാം കല്ലെടുത്ത് വെച്ചിട്ട് കൊറേ കല്ലും കട്ടാടികളുണ്ടാവും. ഈ ബൈക്കാർ വരുമ്പോ ഭയങ്കര പണിയത്. വേഗം വന്നിട്ട് അതിന്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആളെ കിടക്കില്ല. ഇറന്ന് മാറ്റിയില്ല. ആകെ തന്നെ നമ്മുടെ കൂളായി വലിഞ്ഞ് മെസ്സിയില്ല. സൺസെറ്റ് സൺസെറ്റ് വരുന്നുണ്ട്. നല്ല ഫുള്ള് എയർപെയിനാട്ടാ. റോഡെല്ലാം നൈസായിരിക്കും. നമ്മൾ അടിപൊളി ഇറങ്ങി ഇഷ്ടപ്പെട്ടു. ഫുള്ള് കല്ലാണ് സൈഡിലെല്ലാം. വണ്ടിക്കാർ കയറ്റം വലിയുമ്പോൾ വെച്ച് 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 വലിയ മുട്ടുന്ന സമയത്ത് വെക്കുന്ന അത് വെച്ച് 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 കൊറേ കല്ലുണ്ട് റോട്ടിൽ. അന്നേരം എടുത്ത് കളഞ്ഞെങ്കിൽ പ്രശ്നമില്ല. നാടുമായിട്ട് ഫുള്ളൊരു മാറ്റം. കേട്ടൻ കയറി 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 നമ്മളിങ്ങനെ പോവാട്ടോ. ഏകദേശം മലേന്റെ മകളിൽ എത്തിന്നു. ഇതിങ്ങനെയാണ് മല കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക ഇങ്ങനെ പോവാട്ടോ. ഓരോ മല കയറി അടുത്ത മല ഇറങ്ങി അങ്ങനെ 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 രസമാണ്. ലോറിക്കാരനൊന്ന് വെല്ലുമുട്ടിട്ടാണോന്ന് അറിയില്ല. അവിടെ ഒന്ന് കാണുന്നുണ്ട്. നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്ഥലം വരുന്നുണ്ട്. നോക്കട്ടെ. സ്പോട്ട് കിട്ടാൻ നോക്കട്ടെ. സൈഡാക്കാൻ തായൊക്കെ ഒക്കെ നല്ല വ്യൂ ആണ്. എന്നിട്ട് അവിടെ സൈഡാക്കാൻ പറ്റൂല. ചായ അടിക്കുന്ന സ്ഥലം കിട്ടി. ചായ പൊ
പണിയുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചിട്ടാവാം ബാക്കി പരിപാടി. നമ്മളിപ്പോ കേറി വന്നത് ഇതിലേ വന്ന് 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 ഇതൊരു വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. ഇതുപോലെ വളഞ്ഞ് 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 കേറി ഇപ്പൊ മല തന്നെ വേണ്ട എത്തി. ഇത് ഇറങ്ങിട്ട് അടുത്ത മല കയറണം. അടിപൊളിയല്ല. ചായ കുടിക്കാൻ സൈഡാക്കി കേട്ടോ. കുളിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയാ, ഇവിടെ ഒരു വാഷ്റൂം എല്ലാം കണ്ടിട്ട് നോക്കിയതാ. പക്ഷേ അവിടെ വെള്ളം കുറവാലും, വെള്ളം ഭയങ്കര കുറവാന്ന് പറഞ്ഞു. വാഷ്റൂം ആണെങ്കിൽ പോയിക്കോ, കുളിക്കാനില്ല വെള്ളം ഉണ്ടാവില്ല. നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഓക്കെ, വില്ലേജ് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കുരങ്ങനെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. വണ്ടി ഗ്ലാസ് ഒക്കെയില്ല, കുരങ്ങനുണ്ടെങ്കിൽ പണി കിട്ടും. ഇതെല്ലാം ആൾക്കാർ നടക്കുന്ന കേട്ടോ, ഫുള്ള് ഇതാ എല്ലാം കീറിൻ്റെ ഒപ്പയിൽ എറിഞ്ഞ് പൊളിച്ചുണ്ട്. ഇല്ലേ താഴിലൊക്കെ ആൾക്കാർ പോകുന്നത് ഇങ്ങനെ നടന്ന് 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 അങ്ങോട്ട് തന്നെ പോകുന്ന കേട്ടോ.
ഇരങ്ങ് വരുന്നതാ നമ്മൾ വന്ന വഴി. ഇഷ്ടംപോലെ ലോറികളുണ്ട് കേട്ടോ. അതുകൊണ്ട് മര്യാദക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഒന്ന് തട്ടും. വണ്ടി അന്ന് കഴുകി ടയറും പറ്റുമ്പോഴത്തേക്ക് കുട്ടപ്പനായി. ലോഡും വണ്ടിയും കൊണ്ട് വരുന്ന സമ്മതിക്കണം കേട്ടോ, ഒരു പണി തന്നെയാണ്. അതുപോലെ വൃത്തിയട്ട വഴിയാണ്. ഒന്നാമത് റോഡ് ഫുള്ളും മോശമാണ്, അതുകൊണ്ടില്ല പ്രശ്നം. ലൈറ്റെല്ലാം ഇട്ടത് കേട്ടോ, അടിപൊളി. അമ്മേ വല്യ കുഴി ഉണ്ടോ അതിനകത്തല്ല, ഇട്ടടിച്ചിട്ടാ പോ. അവസ്ഥ വളരെ പരിതാപകരമാണ്. കാണാൻ രസമുണ്ട് കേട്ടോ. പൊടീന്നല്ല വെച്ചാൽ അമ്മായിരം പൊടിയാ. കൊറേ ആക്സിഡന്റ് ആയ വണ്ടിയാണ് കേട്ടോ. ലോറിയെല്ലാം ആടിച്ച് പപ്പടം പോലെ സാധനങ്ങൾ കൊറേ റോഡ് സൈഡിൽ ആടിയിട്ടുള്ള കാണാം. പോലീസാറുണ്ട് നിറച്ചടിയിടല്ലോ, പക്ഷേ ചെക്കൊന്നും ചെയ്യുന്നില്ല. നമുക്ക് വിശ്വസിച്ചിരുന്ന് ചവിട്ടാൻ പറ്റൂല, നേരത്തെ അടുത്ത് പോയി വരും. ഇന്നല്ലെന്ന് പറഞ്ഞാല് വണ്ടി അറിയും അമ്മാര് കുഴിയുണ്ട്. പ്രതീക്ഷിക്കാണ്ട് വലിയ കുഴി വരുന്നത്. റോഡുണ്ടോ ചോദിച്ചാ റോഡുണ്ട്, ടാറിങ്ങൊന്നുമില്ല. അമ്മേ സൗത്ത് ബോയ്സ് കാശ്മീർ എക്സ്പ്രസ്. സംഭവം നോക്കട്ടെ, ഇടുന്ന അങ്ങോട്ട് എന്താ അവസ്ഥ. അഞ്ചുമണിക്കൂറാകുമ്പോൾ പോവാണ്ട്, ഞാന് ഇപ്പം വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, മീറ്റിങ്ങെല്ലാം ഉണ്ട്. അപ്പോൾ റെഡിങ്ങ് സൈഡാക്കണം.
ചായ കുടിക്കാൻ സൈഡുകാരെ എല്ലാവരും ചോദിച്ചിട്ടാ നാട്ടിന്ന് ഒറ്റക്കാന്നാ വന്നേ, അയ്യോ എങ്ങനെ ഒറ്റക്കല്ലി ഇടുമ്പോ വന്നേന്നെല്ലാം ചോദിച്ചു. ഒന്നും വിഷയമല്ല, 5 മാസമായിരുന്നു പറയുമ്പോ അവർക്ക് ഭയങ്കര അത്ഭുത കേട്ടോ. അവര് ഫാമിലിയിലെല്ലാം വിട്ടിട്ട് 5 മാസമൊന്നും അധികം നിൽക്കൂലാന്നാന്ന് പറഞ്ഞു. നമുക്കും ഫാമിലി സ്റ്റിൽ അതിൻ്റെ ഒന്നും കേട്ടാ, നമുക്ക് വലിയൊരു ആഗ്രഹമല്ല, ആഗ്രഹങ്ങളും തീർക്കണമല്ലോ. നല്ല ലോറി പോകുന്നുണ്ട് വെറുതെ അല്ല, ഇങ്ങനെ റോഡ് ഇങ്ങനെ ഫുള്ള് ലോഡും വണ്ടിയല്ലേ പോകുന്നു. ഫുൾ ടൈം വീടല്ലതാ, മലേൻ്റെ മകളുടെ വീട് കേട്ടോ. സദാ കാറുകളാണെങ്കിൽ എന്തായാലും അടി തട്ടും, വേറെയായിട്ട് അങ്ങനെ കോണുണ്ട് നമുക്ക്. അടുത്ത പിടിക്കുന്നൊന്നും നോക്കണ്ട, വെച്ചടിച്ച് വിടാ. കാറാണെങ്കിൽ ഇപ്പൊ ബമ്പർ തട്ടി കേട്ടോ. നാളെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു പുഴയെങ്കിലും കിട്ടുമായിരിക്കും കുളിക്കാൻ. അയാളാ നേരത്തെ ഓണടിച്ച് കളിച്ച പത്താം ഓ കമ്പി കൊണ്ട് വന്നിട്ട് തന്നെ സന്ധ്യയായി തുടങ്ങി കേട്ടോ. ലോറിയെല്ലാം വരുന്ന വരവൊക്കെ അങ്ങനെ വന്ന മെല്ല വന്നോട് നല്ലോണം സന്ധ്യയായിട്ടാ. എനിക്ക് പണിയെടുക്കേണ്ട ടൈമായി, അതുകൊണ്ട് ഞാനിതാ സൈഡാക്കാൻ പോകുന്നു. ഒരു 10 മണിവരെ പണിയെടുക്കാനുണ്ട്, അതുകൊണ്ട് എന്നെ സൈഡാക്കുവാണ്. സൈഡാക്കാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് ചവിട്ടലായിട്ടോ. നാളെ നമുക്ക് ഇവിടുന്ന് ജമ്മു കാശ്മീരിലേക്കുള്ള യാത്രകൾ കാണാം. ഓക്കെ, ശ്രീനഗർ സൈഡ്,
ശ്രീനഗർ സൈഡ് ഇവിടുന്ന് നേരെ ശ്രീനഗർ എത്ര ഉണ്ട് എനിക്ക് അറിയില്ല. ഇതൊന്നും ആയി തുടങ്ങിയില്ല കേട്ടാ, ഈ മലയിടം കയറി ഇറങ്ങണം. നേരത്തേക്ക് അടുത്ത വ്യൂ എല്ലാം വരും. സെറ്റാക്കാം, സമയമുണ്ടല്ലോ. പയ്യെ കണ്ട് കണ്ട് പോവാം. ഞാൻ കുറച്ചൊരു വട്ടലിലൊരു സ്ഥലം നോക്കട്ടെ. ഒരു വട്ടലിലുള്ള സ്ഥലത്തിട്ട് അവിടെ ചവിട്ടാ, എന്നിട്ട് പണി നിർത്തിട്ട് വാ. ഇപ്പം നാളെ മറ്റന്നാളിൽ രണ്ട് ദിവസം ലീവാണ്. രണ്ട് ദിവസം ലീവായതുകൊണ്ട് തന്നെ താവി ബ്രിഡ്ജ് ഏതോ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം ചവിട്ടാം. ചെറിയൊരു ടൗൺ പോലെയാന്ന് തോന്നുന്നു. നല്ല പുഴയാട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. മലേൻ്റെ എല്ലാം നടക്കാൻ കൂടിയോ. വലിയ പുഴ വെച്ചാൽ വലിയ പുഴ കേട്ടാ, ഹൈവ കാണുന്നില്ല. വെള്ളമുണ്ട്, ഇറങ്ങി പോകാറില്ല. നല്ല പണിയാണ്. അപ്പോൾ ഇതിലെ മഴക്കാലത്ത് എത്ര വെള്ളം ഉണ്ടാവും അല്ലേ. ഹിമാചൽ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡ് ഉണ്ടായ സമയത്തല്ല ഇവിടെ നല്ല വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പം എന്നാൽ ഓക്കെ, ബാക്കി രാത്രി നോക്കട്ടെ. രാത്രി പോകുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹാൾട്ട് അടിക്കും. ഇവിടെ തന്നെ സൈഡാക്കാം, ഇവിടെ തന്നെ സൈഡാക്കാൻ സ്ഥലമുണ്ട്. ഞാൻ ഇവിടെ തന്നെ സൈഡാക്കലായി. ഓക്കെ, ഗവൺമെൻറ് ഹൈസ്കൂൾ കിഷൻപൂർ. കിഷൻപൂർ കേട്ടോ സ്ഥലം, അയലം കണ്ടോ, നല്ല സ്ഥലം. എന്തോ നാട് മാറിയത് അറിയാനുണ്ട്. അപ്പോൾ ഓക്കെ, ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബൊന്നും ചെയ്യാതെ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.